السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، എല്ലാവർക്കും മബ്ഹസുൽ ഇർഫാനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പേരുകളെ കുറിച്ചാണ്. നബി തങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരാണ് മുഹമ്മദ് അഹമ്മദ് എന്നുള്ളത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻറ്റ് നമുക്കിന്ന് പഠിക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക. അഹമ്മദ് മുഹമ്മദ് എന്നുള്ള രണ്ട് പേരിൻ്റെയും പദോൽപത്തി ഒന്നാണ് ഹംദ്, സ്തുതി എന്നതിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. എന്നാൽ മുഹമ്മദ് എന്നതിൻ്റെ അർത്ഥം അത്യധികം സ്തുതിക്കപ്പെടുന്നവൻ, വാഴ്ത്തപ്പെടുന്നവൻ. അഹമ്മദാണെങ്കിലോ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നവൻ. അഹമ്മദ് എന്ന് പറയുമ്പോൾ നബിത്തങ്ങൾ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പം നബിത്തങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പുകഴ്ത്തുന്നവരാണ് എന്നതുകൊണ്ടാണ് അഹമ്മദ് എന്നുള്ള പേര് വന്നത്. നബിത്തങ്ങളെ ജനങ്ങൾ ഏറ്റവും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് മുഹമ്മദ് എന്നുള്ള നാമകരണം വന്നത്. നമ്മൾ മുൻകാല വേദങ്ങളിലൊക്കെ നോക്കിയാൽ നബിത്തങ്ങളുടെ പേര് പറഞ്ഞത് അഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഇൻഷാല്ലാ നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട അല്ലാമ ഖാളി ഇയാൾ തങ്ങൾ പറയുന്നുണ്ട്, കാന അലൈഹി സ്വലാത്തു വസ്സലാം അഹമ്മദ ഖബ്ല അൻ യകൂന മുഹമ്മദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്നത് എന്ന പേര് ആകുന്നതിൻ്റെ മുമ്പ് തന്നെ അഹമ്മദ് എന്നവരായിരുന്നു. കമാ വഖഅ ഫിൽ വുജൂദി, അത് വുജൂദിൽ സംഭവിച്ചതുപോലെ തന്നെ. അതായത് ലോകർ ആദ്യമായിട്ട് നബിത്തങ്ങളെ പരിചയപ്പെടുന്നത് അഹമ്മദ് എന്ന നാമകരണത്തിലൂടെയാണ്. ലി അന്ന തസ്മിയതഹു അഹമ്മദ് വഖഅത് ഫിൽ കുതുബിൽ സാലിഫ, നബിത്തങ്ങൾക്ക് അഹമ്മദ് എന്നുള്ള നാമകരണം മുൻകാല വേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതാണ്. വതസ്മിയതുഹു മുഹമ്മദൻ വഖഅത് ഫിൽ ഖുർആൻ, മുഹമ്മദ് എന്നുള്ള നാമകരണം അത് ഖുർആനിൽ മാത്രമുള്ളൂ. അപ്പോൾ മുൻകാലർക്ക് പരിചിതം അഹമ്മദ് എന്നുള്ള പേരിലൂടെയാണ്. നോക്കൂ, സൂറത്തു സൊഫിലെ ആറാമത്തെ ആയത്ത്, വൈദ് കാല ഈസാ ബിനു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യതീ മിൻ ബഅദിഹി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹി സ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ബനു ഇസ്രായീലേ, ഞാൻ നിങ്ങളിലേക്ക് ഉള്ളതായ ഒരു ദൂതനാണ്. നിങ്ങൾക്ക് തൗറാത്തിൽ വന്ന സന്ദേശം ഞാൻ നിങ്ങൾക്ക് സത്യമാക്കുന്നവരാണ്. അതുപോലെ നിങ്ങൾ എൻ്റെ ശേഷം അഹമ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ വരുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇസ്മുഹു മുഹമ്മദ് എന്നല്ല പറഞ്ഞത്, ഇസ്മുഹു അഹമ്മദ്. അവർക്കൊക്കെ അഹമ്മദ് എന്നുള്ളതാണ് പരിചയം. അതിന് കാരണമായിട്ട് ബഹുമാനപ്പെട്ട ഖാളിയാൽ പറയാണ്, വദാലിക അന്നഹു ഹമിദ റബ്ബഹു ഖബല അൻ യഹ്മിദഹുന്നാസ്. കാരണം നബിത്തങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു, ജനങ്ങൾ നബിത്തങ്ങളെ സ്തുതിക്കുന്നതിൻ്റെ മുമ്പ്. അഹമ്മദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നവർ എന്നാണ്. എന്നാൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പലരാലും സ്തുതിക്കപ്പെടുന്നവർ, വാഴ്ത്തപ്പെടുന്നവർ എന്നാണ്. അപ്പോൾ അഹമ്മദ് എന്ന് പറഞ്ഞാൽ നബിത്തങ്ങളെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് എന്ന് പറയുമ്പോഴോ അത് മറ്റുള്ള ജനങ്ങൾ നബിത്തങ്ങളെ വാഴ്ത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നബിത്തങ്ങൾ അള്ളാഹുവിനെയാണ് ഹംദ് ചെയ്തത് ആദ്യമായിട്ട്.
അപ്പൊ അതുകൊണ്ട് ജനങ്ങള് നബി തങ്ങളെ ഹംദ് ചെയ്യൽ അതിന്റെ ശേഷമാണ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട ഖാദിയ അടിവരട്ട് പറയാണ്. ബഹുമാനപ്പെട്ട സുഹൈലി മാമ പറഞ്ഞ ആ കാര്യത്തോടൊക്കെ ഇത് യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫത്തഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഇതൊക്കെ അഹ്മദ് എന്നുള്ള പേരാണ് ആദ്യം വന്നത് എന്ന് അറിയിക്കുന്നുണ്ട്. എന്നാൽ ഇബ്നുൽ ഖയ്യിം വേറെ എന്തോ വാദിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിൻ്റെ വാദം ഇതിന് എതിരാണ്, അതിലേക്ക് ഇപ്പം നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് നാമത്തിൻ്റെയും ഡിഫറൻസ് ഇൻ ഷോർട്ട്, അഹ്മദ് എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾ സ്തുതിക്കുന്നതിനെ കുറിച്ച്. നബിത്തങ്ങൾ ആണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നവർ, അതുകൊണ്ടാണ് അഹ്മദ് എന്ന് പേരുള്ളത്. മുഹമ്മദ് എന്ന് പറയുമ്പോൾ നബിത്തങ്ങളെ എല്ലാവരും സ്തുതിക്കുന്നു, മുഹമ്മദ് സ്തുതിക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു ജനങ്ങളെ സ്തുതിക്കുന്നു, മലക്കുകളെ സ്തുതിക്കുന്നു, ജീവികളെ സ്തുതിക്കുന്നു, എല്ലാവരും നബിത്തങ്ങളെ സ്തുതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബിത്തങ്ങൾ മുഹമ്മദായി തീർന്നത്. ആ അതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് അവർ നബിത്തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടത്, ജനങ്ങളെ സ്തുതിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വാഖിർ ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം.